ലബണില് പേചർ പൊട്ടിത്തുറിച്ച് രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്ക് ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ളയും അതുപോലെ തന്നെ മൊസാദും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങള് അതിബുദ്ധിപരമായ രീതിയിലാണ് ഇരു കൂട്ടരും കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ലോകം ഇന്നുവരെ കാണാത്ത ഒരേ സമയത്തെ ഈസ്ബുള്ളയുടെ ഫോളോവേഴ്സിനെ കൊലപ്പെടുത്താൻ വലിയ ആയുധങ്ങളൊന്നും ഇല്ലാതെ ഇലക്ട്രോണിക്സ് യുഗത്തിൽ അവരുപയോഗിക്കുന്ന പേജർ മുഖേന സാധിക്കുമെന്ന് കണ്ടെത്തി നമുക്കറിയാം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അത് ഓൺ ചെയ്യുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചാര സംഘടനകൾക്ക് ആയിട്ട് എല്ലാ രാജ്യങ്ങളും നല്ല ചാര സംഘടനയ്ക്ക് ലൊക്കേഷൻ കണ്ടെത്തും ഉസാമാ ബി ലാദിൻ്റെ ആ അക്രമം അത് ലൊക്കേഷൻ കണ്ടുപിടിച്ച അമേരിക്കയുടെ ചാരസംഘടനകളെ എത്ര വിദഗ്ധമായിട്ടാണ് എത്ര വർഷമെടുത്തു ആ ലൊക്കേഷൻ കണ്ടെത്തി ഉസാമ ബിൻ ലാദിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത് അതുപോലെ ഇസ്രയേലിലെ അവരുടെ ചാരസംഘടനയാണ് മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻ്റായ ചാരസംഘടനയൊന്നാണ് മൊസാദ് മൊസാദിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ലബനോണിലാണ് നല്ലൊരു ശതമാനം ഹിസ്ബുള്ളയുടെ ഗറിലകൾ താമസിക്കുന്നത് അതിനൊരു പുതിയ ഒരു ഡിവൈസ് അവരെ കൊലപ്പെടുത്താനുള്ള ഡിവൈസ് ഡിവൈസാണ് മോസാദ് കണ്ടെത്തിക്കഴിഞ്ഞത് യസ്ബുല്ലയുടെ അംഗങ്ങൾ അവരുടെ നേതാക്കന്മാർ അവരുപയോഗിക്കുന്നത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പ് ഉപയോഗിച്ചാൽ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തി അവരെ കൊലപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടു അവരിപ്പം വളരെ ചിലവ് കുറഞ്ഞതും ഒന്നിച്ച ഒരേ സമയം എല്ലാവർക്കും മെസ്സേജ് എത്തുന്നമായ പേജർ ഉപയോഗിക്കുന്നു ചെറിയൊരു ഒരു തീപ്പുട്ടിയുടെ അത്ര അല്ല അതിൻ്റെ ഇരട്ടിയുള്ള പേജർ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും അത് ഉപയോഗിക്കുന്നില്ല എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെയാണ് പക്ഷെ പേജറിനുള്ള ഗുണം മെസ്സേജ് വെത്തും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇസ്ബുള ഒരു അയ്യായിരം പേജറിന് അവർ തായ്വാൻ ആസ്ഥാനമായ ഗോൾഡ് ആപ്പിൾ കമ്പനിക്ക് ഓർഡർ കൊടുത്തു പേജറാകുമ്പോൾ ഒന്നിച്ച് എല്ലാവർക്കും അയ്യായിരം പേർക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ പേജർ ഉപയോഗിച്ചാലേ ഒരേ സമയത്ത് അവരുടെ നേതാക്കന്മാർക്കും അവരുടെ അണികൾക്കും മെസ്സേജ് ഇസ്ബുള്ളയുടെ മെസ്സേജ് അങ്ങ് എത്തും ലൊക്കേഷൻ എവിടെ അന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ആ ഒരു ടെക്നിക്കാണ് അവർ പേജർ ഉപയോഗിക്കാൻ കാരണം അവർ പേജറ് അയ്യായിരത്തിനൊരു ഓർഡർ കൊടുത്തു ഗോൾഡ് ആപ്പോളോ കമ്പനിക്ക് അത് തായ്വാനിലാണ് അതുകൊണ്ട് അവർ വിശ്വസിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു അയ്യായിരത്തിന് ഓർഡർ കൊടുത്തു അത് ലബണിലെ അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാർക്കും അവരുടെ അണികൾക്കും കൊടുത്തു അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് എത്തും അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കില്ല അത് നമുക്കറിയാം ഇസ്രയേലിൻ്റെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഭൂരിപക്ഷവും മൊബൈൽ ഫോണും അത് കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നവരെ മിക്കവാറും അവരുടെ നേതാക്കന്മാരും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിപ്പം നിർത്തലാക്കി കാരണം അവരുടെ ഏറ്റവും പുതിയ നേതാക്കന്മാർ അവർ ടെഹ്റാനിലുള്ള ഒരാൾ വരെ ഒരാൾ വരെ കൊലപ്പെടുത്തി കഴിഞ്ഞു ഇസ്രയേലില് അതുകൊണ്ട് അവർ അത് ഉപയോഗിക്കരുത് എന്ന് ആ ഹിസ്ബുള്ളയുടെ മുന്തിയ നേതാവരുടെ അളവ് ഹസൻ നസറുള്ള പറഞ്ഞു ആരും ഇത് ഉപയോഗിക്കരുത് അത് ഇരുമ്പ് പെട്ടിക്കകത്താക്കണം അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയണം അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കുഴിച്ചിടണം മണ്ണിൽ ആരും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിക്കരുത് നേതാക്കന്മാരെയും അണികളെയും നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കൊണ്ടാണ് ഹുസൈൻ നസ്ര എന്ന അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ഈ ഈ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഈ പേജർ എല്ലാവർക്കും എത്തിച്ച് നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞത് പക്ഷേ അതിന്ന് രക്ഷപ്പെട്ടില്ല മൊസാദ് വളരെ ഇൻറ്റലിജൻ്റായ ഒരു നീക്കം നടത്തി ഇത് തായ്വാനിലെ അപ്പോളോ ഗോൾഡ് അപ്പോളോ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നെങ്കിലും ഓർഡർ കൊടുത്തെങ്കിലും അവർ യൂറോപ്പിലൊരു കമ്പനിയുടെ ആണ് ഈ പേജർ നിർമ്മിച്ച് ഗോൾഡ് അപ്പോളേക്ക് കൊടുക്കുന്നത് ആ അപ്പോൾ അവരെ തായ്വാനിലല്ല ഇത് നിർമ്മിക്കുന്നത് അവർ ഇൻ്റെ എൻ്റെ ബ്രാൻഡിൻ്റെ ആളാണെന്ന് മാത്രമേ ഉള്ളൂ യൂറോപ്പിലാണ് യൂറോപ്പിലാണ് മൊസാജ് ഇൻക്ലൂഡ് ചെയ്ത് കയറിയിരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലാകുന്നത് കാരണം അവിടെ അവർ മൊസാദിൻ്റെ ഈ കടന്നുകയറ്റം ഈ പേജർ ഉണ്ടാക്കുന്ന യൂറോപ്പിലെ ഒരു കമ്പനി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അവരറിയാതെയോ അറിഞ്ഞോ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ മൂന്ന് ഗ്രാം ആ പേജറിൻ്റെ എവിടെയോ കമ്പനി അറിയാതെ അല്ലെന്നെങ്കിൽ അത് സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കാത്ത രീതിയിൽ മൂന്ന് ഗ്രാം സ്ഫോടകം വസ്തു പൗഡറോ ഗൺ പൗഡറോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയ ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു അത് ഈ പേജറിൽ നിക്ഷേപിച്ചു പേജറ് നമുക്കറിയാം എല്ലാവരും ബെൽറ്റിൽ അല്ലെങ്കിൽ അരയിലെ പാൻറ്റിൻ്റെ അവിടെ ബെൽറ്റിനോട് ചേർന്ന് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റിടും അത് വെളിയിൽ കാണത്തില്ല മിക്കവാറും എല്ലാവരും മെസ്സേജ് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് പാൻറ്റിൻ്റെ ബെൽറ്റിൻ്റെ അവിടെ കോർത്തിടും ഈ മൂവായിരം പേര് രണ്ടായിരത്തി എണ്ണൂറ് പേരെയും പെട്ടെന്ന് ലെബ്നാനിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പം ഭൂരിപക്ഷം ആൾക്കാരുടെ വയറിലാണ് ഈ പരിക്കേറ്റിരിക്കുന്നത് ആ സ്ഫോടം കൊണ്ട് വയറ് പൊട്ടി ബ്ലീഡ് ചെയ്തിരിക്കുന്നു ചിലരെ ചെവിൽ അവർ അല്ലെങ്കിൽ കയ്യിൽ ഇരുന്ന സന്ദർഭത്തിലായിട്ട് കൈക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് ചിലർ പോക്കറ്റ് ഇട്ടവരെ നെഞ്ചിൻ്റെ ഭാഗത്ത് വന്നു അത് ഉഗ്ര സ്ഫോടനത്തോടു കൂടി ഒരേ സമയം ഒരേ സെക്കൻഡിൽ മൂവായിരം പേര് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അയ്യായിരത്തി മൂവായിരം പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരിക്കുകയാണ് പൊട്ടിത്തെറിച്ചു ഒൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരുക്ക് പറ്റി ഈ ആധുനിക യുഗത്തിലെ ഈ ഡിവൈസ് യുദ്ധതന്ത്രത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഒരു പേജർ എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ടെക്നോളജിയാണ് മൊസാദാണ് ഓരോ കമ്പനികളിലും അവിടെ നുഴഞ്ഞു കയറുന്നത് അത് പല രീതിയിലുള്ള കമ്പനിക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം കൊടുക്കുവോ ഏതെങ്കിലും ഒരു സാധനം സപ്ലൈ ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പേജറിൻ്റെ ഏതൊരു കോമ്പോണൻറ്റ് വേറെ ഏതെങ്കിലും കമ്പനിയെ കൊണ്ട് അവിടെ സപ്ലൈ ചെയ്യും നമുക്കറിയാം എല്ലാം അസംബിൾ ചെയ്ത് വരുന്നതാണ് അതിനകത്ത് അവർ കണ്ടുപിടിക്കാത്ത രീതിയിലെ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു ആ പേജറിൻ്റെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ എവിടുന്നോ അവർ ഇൻക്ലൂഡ് ചെയ്ത് ഈ സാധനം അതിനകത്ത് കയറ്റി അങ്ങനെയാണ് ഉണ്ടായിരുന്ന മൊസാദിൻ്റെ അണികൾക്ക് ഇത്ര ഭീകരമായ ഒരു പരിക്കേൽപ്പിക്കാൻ കാഴ്ചത് ഒൻപത് പേര് മരിച്ചു വല്ലാതെ സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആധുനിക യുഗത്തിലെ യുദ്ധതന്ത്രങ്ങളിൽ പെട്ടതാണ് ഇത് ഇസ്രയേലെ ബോംബാക്രമണം നടത്തുന്നതിന് പകരം ഈ രീതിയിലുള്ള അഡ്വാൻസ്ഡായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവരുടെ ശത്രുക്കളെ കൊലപ്പെടുത്താൻ നമുക്ക് കാണാം പേജറിൻ്റെ ഉപയോഗത്തിലെ ഇസ് ഇസ്ബുള്ളയുടെ ഇൻറ്റലിജൻസ് പരാജയപ്പെട്ടു അവരുടെ ഒരു പരാജയമാണ് കാണുന്നതെന്ന് അമേരിക്കയിലെ എക്സ്പെർട്ടുകൾ പറഞ്ഞു തുടങ്ങി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ഈ ഇങ്ങനെ ഉള്ള ഉണ്ടാകും അതുകൊണ്ട് മൊബൈൽ ഫോൺ ആരും യൂസ് ചെയ്യല്ലേ അത് കുഴിച്ചുമൂടണം അത് ഉപയോഗത്തിൽ വരുത്തരുത് എന്ന് പറഞ്ഞ് വളരെ ആയിട്ട് അവർ പേജ് നമ്മളാരും ഉപയോഗിക്കാത്ത പണ്ട് ഉപയോഗിച്ചിട്ട് കളഞ്ഞ ആ ടെക്നോളജി അത് ആ സാധനമാണ് ലെവലിലെ അവരുടെ അണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം ആ ഡയറക്ഷൻ വന്ന ശേഷം ആറുമാസം കഴിഞ്ഞപ്പം അവർക്ക് തന്നെ അത് വിനയായി വന്നതാണ് ഇപ്പോഴത്തെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ആ പേജർ ബോംബ്